ഒരു ഘോരവനത്തോട് ചേർന്നുള്ള ദുർഘടമായ ഒരു പാതയ്ക്കരികെ ഒരു കാട്ടാളൻ ജീവിച്ചിരുന്നു. അല്പം നന്മയൊക്കെ ഉള്ളൊരു കാട്ടാളനായിരുന്നു കേട്ടോ. അദ്ദേഹത്തിന് ഒരു കുഞ്ഞു കുടിലുണ്ടായിരുന്നു. അതിനകത്ത് സുന്ദരമായ ഒരു കട്ടിലുണ്ടായിരുന്നു. ഈ പാതയിലൂടെ സഞ്ചരിച്ച് തളർന്ന് വിഷമിച്ചെത്തുന്ന ഓരോ വ്യക്തികളെയും ഈ കുടിലിലേക്ക് ഈ കാട്ടാളൻ സ്വീകരിച്ചിരുന്നു. മിഷ്ടാന ഭോജനം അവരുടെ മുന്നിൽ വിളമ്പിയിരുന്നു. ഭക്ഷണം കഴിച്ച് ക്ഷീണിക്കുമ്പോൾ അവർക്കുറങ്ങാനായിട്ട് തൻ്റെ കട്ടിൽ അദ്ദേഹം നൽകിയിരുന്നു. എന്നാലൊരു പ്രശ്നമുണ്ട്. ഈ കട്ടിലേക്ക് മറ്റുള്ളവർ കിടക്കുന്ന സമയം ഈ കട്ടിലിൽ കൃത്യമായി അവർ പാകമാകണം. ഒരുപക്ഷേ അവരുടെ നീള കൂടുതൽ കൊണ്ട് ആ കട്ടിൻ്റെ പുറത്തേക്ക് കാലുകൾ നീണ്ടിരുന്നാൽ ആ കാട്ടാളൻ ആ കാലിനെ കത്തികൊണ്ട് വെട്ടിമാറ്റും. ഒരുപക്ഷെ അവർ കുറുകിയവരാണെങ്കിൽ, അവർ നീളമില്ലാത്തവരാണെങ്കിൽ അവരുടെ കാലിൽ ഒരു കയർ കെട്ടിയിട്ട് ആ കട്ടിലിന് പാകമാകുവോളം ആ കാലിനെ വലിച്ച് നീട്ടിയിരുന്നു. പലരും കഠിനമായ വേദനയോടുകൂടെയാണ്, കാല് നഷ്ടപ്പെട്ടവരായിട്ടാണ് പിന്നെ ആ കാട്ടാളനെ വിട്ടുപോയിട്ടുള്ളത്. ഈ കഥ നമ്മോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ദാമ്പത്യമാകുന്ന മനോഹരമായ കുടിലിലേക്ക് ഞാനും നിങ്ങളും പ്രവേശിക്കുമ്പോൾ അവിടെ നമ്മളെല്ലാവരും അണിയിച്ചൊരുക്കിയിരിക്കുന്ന ഒരു സാങ്കല്പിക കട്ടിലുണ്ട്. ആ കട്ടിലിനുള്ളിൽ കൃത്യമായ പാകത്തിൽ നമ്മുടെ പങ്കാളികൾ എത്തണമെന്ന്, ആയിരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആയിത്തീർന്നില്ല എങ്കിൽ അങ്ങനെ ആക്കി തീർക്കുവാനുള്ള ശ്രമങ്ങൾ നമ്മൾ ആരംഭിക്കുന്നു. ഇത് ദാമ്പത്യ ജീവിതത്തെ പല പ്രശ്നങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കും കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട്. നമ്മുടെ സാങ്കല്പിക കട്ടിലേക്ക് പാകമാകും വണ്ണം അവരെ ഒരുക്കിയെടുക്കുവാനുള്ള ശ്രമങ്ങൾ ഉപേക്ഷിച്ച് അവരായിരിക്കുന്ന അവസ്ഥയിൽ അവരെ ഉൾക്കൊള്ളുവാനുള്ള മാനസികമായ വലിപ്പം നമുക്കുണ്ടായാൽ മാത്രമേ സന്തോഷകരമായ, സംതൃപ്തിയുള്ള ഒരു ദാമ്പത്യ ജീവിതം നമുക്ക് ആസ്വദിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ.